നമസ്കാരം ഭാരത്തിലേക്ക് സ്വാഗതം കണ്ണൂർ സർവകലാശാലയിൽ നിയമന വിവാദങ്ങൾ നിലനിൽക്കുന്നതിനിടയിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ എതിരെ കേരള സർവകലാശാല ഇന്ന് പ്രത്യേക സെനറ്റ് യോഗം ചേരും വിസിയെ തിരഞ്ഞെടുക്കാനുള്ള സെർച്ച് കമ്മിറ്റി രൂപീകരിച്ചത് ഏകപക്ഷീയമായെന്നാണ് സർവകലാശാലയുടെ വിലയിരുത്തൽ ഗവർണർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുന്നതിനെക്കുറിച്ചും ആലോചനയുണ്ട് ഇത് സംബന്ധിച്ച് ഇന്ന് ചർച്ച ചെയ്യും സെർച്ച് കമ്മിറ്റിയെ ഗവർണർ നിയമിച്ച സാഹചര്യത്തിൽ സെനറ്റ് പ്രതിനിധി കൂടി വന്നാലേ കമ്മിറ്റി പൂർണ്ണമാകൂ മൂന്ന് മാസമാണ് സെർച്ച് കമ്മിറ്റിയുടെ കാലാവധി അതിനാൽ സെനറ്റ് പ്രതിനിധിയുടെ പേര് നിർദ്ദേശിക്കുന്നത് നീട്ടിക്കൊണ്ടുപോയാൽ അത് കാലഹരണപ്പെടും വൈസ് ചാൻസലറെ തെരഞ്ഞെടുക്കാനുള്ള സെർച്ച് കമ്മിറ്റി രൂപീകരിക്കുന്നത് ഗവർണറുടെയും സർവകലാശാലയുടെയും യു ജി സിയുടെയും പ്രതിനിധികളെ ഉൾപ്പെടുത്തിയാണ് എന്നാൽ ചാൻസലറുടെ പ്രതിനിധിയെയും യു ജി സി പ്രതിനിധിയെയും മാത്രം ഉൾപ്പെടുത്തിയാണ് ഗവർണർ കമ്മിറ്റി രൂപീകരിച്ചത് സർവകലാശാല പ്രതിനിധിയെ സമയത്ത് നിശ്ചയിക്കാതിരുന്നതിനാൽ പിന്നീട് തീരുമാനമുണ്ടാകുന്നതനുസരിച്ച് സർവകലാശാല പ്രതിനിധിയെ സമിതിയിൽ ഉൾപ്പെടുത്താമെന്നും രാജ്ഭവൻ അറിയിച്ചിരുന്നു എന്നാൽ സർവകലാശാലയുടെ പ്രതിനിധിയില്ലാതെ സെർച്ച് കമ്മിറ്റി രൂപീകരിച്ചത് നിയമവിരുദ്ധമാണെന്നാണ് സർവകലാശാലയ്ക്ക് നിയമോപദേശം ലഭിച്ചത് ഇതേ തുടർന്ന് നിലവിലെ കമ്മിറ്റി പിരിച്ചുവിട്ട് പുതിയ കമ്മിറ്റി രൂപീകരിക്കണമെന്ന ആവശ്യം മുന്നോട്ട് വയ്ക്കാനാണ് സർവകലാശാല ആലോചിക്കുന്നത് ചട്ടവിരുദ്ധമായി പ്രവർത്തിച്ചത് ചൂണ്ടിക്കാട്ടി ഗവർണർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുന്ന കാര്യവും പരിഗണനയിലുണ്ട് അതേസമയം ജൂലൈ 15 ചേർന്ന സെനറ്റ് യോഗത്തിൽ സെർച്ച് കമ്മിറ്റിയിലേക്കുള്ള സെനറ്റ് പ്രതിനിധിയായ ആസൂത്രണ ബോർഡ് വൈസ് ചെയർമാൻ ഡോക്ടർ വി കെ രാമചന്ദ്രന്റെ പേര് നിർദ്ദേശിച്ചിരുന്നു എന്നാൽ പിന്നീട് അദ്ദേഹം ഈ സ്ഥാനത്തു നിന്നും സ്വയം ഒഴിവാകുകയായിരുന്നു